ഹലോ ഹലോ ദിസ് ആർ ജെ ഹേമന്ത് ഐ ആം ആർ ജെ ശംഭു. അപ്പോ നമുക്ക് ഈ പ്രൊമോ വീഡിയോ ഇങ്ങനെ കുന്നു കണക്കിന് വന്നു കിടക്കുകയാണ് അല്ലെ, കുറെ ആൾക്കാർ കൊടുക്കാൻ. സെൽഫി വീഡിയോ ഹേമന്തിന്റെ ഒക്കെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ആയിരങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത്. ഹേമന്ത് ചേട്ടാ ഈ ഒരു സെൽഫി വീഡിയോ എടുത്ത് കൊടുക്കാമെന്ന് ചോദിച്ചല്ലേ, സന്തോഷം, ഇഷ്ടമായി, എനിക്ക് ഇഷ്ടമായി. അല്ല, ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് പറയുന്നൊരു കാര്യമുണ്ട്, ഒരുപാട് ആൾക്കാർ, ഒരുപാട് കോളേജ് സെൽഫി വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് വരുമ്പോൾ അതെങ്ങനെ കൊടുക്കും എന്നുള്ളൊരു നമ്മൾക്ക് കൺഫ്യൂഷനാണ്. അപ്പൊ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് ആക്കാൻ വേണ്ടി ശംഭു ചേട്ടാ. അതെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പൂമുത്തോളെ അത് പാടിയ ജോസഫ് എന്ന ഈ പാട്ടിന്റെ ഉടമ, അല്ലെ ഈ പാട്ട് പാടിയ നിരഞ്ജ് സുരേഷിനെയാണ് നമ്മൾ വിളിച്ചു പറ്റിക്കാൻ പോകുന്നത്. കോൾ ഹിം. ഹലോ, നിരഞ്ജേട്ടനാണോ? അതെ, നിരഞ്ജാണ്. നിരഞ്ജേട്ടാ, ഞങ്ങള് മറ്റേ കോളേജിനാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഫെസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന് വേണ്ടിയായിരുന്നു. ഓക്കെ. അപ്പോ നിരഞ്ജേട്ടൻ, നമ്മൾ വിചാരിച്ചത് നമുക്കൊരു പ്രൊമോ വീഡിയോ വേണമായിരുന്നു. ആക്ച്വലി എനിക്ക് കണ്ടന്റ് കിട്ടുമോ? ഞാൻ പ്രൊമോ വീഡിയോ ഞാൻ അയച്ചു. അപ്പോ ചേട്ടൻ അത് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ആക്ച്വലി ഹോസ്റ്റിംഗിന്റെ ഒരു പാട്ടിന്റെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഹോസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ വന്ന് പാട്ട് പാടാറുണ്ട്. നമുക്ക് അത്രയും അവിടെ തന്നെ വരുമ്പോ നമ്മുടെ ഏകദേശം ബഡ്ജറ്റ് അറിയാലോ. അപ്പൊ നമുക്ക് ആണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഹലോ, ഹലോ, നിരഞ്ജേട്ടനാണോ? അതെ, നിരഞ്ജാണ്. നിരഞ്ജേട്ടാ, നമുക്കൊരു ബഡ്ജറ്റ് ഉള്ള കോളേജിന്നേ. ആ ശരി. അപ്പൊ അതിനകത്താ ചേട്ടനൊരു രണ്ട് പാട്ട് പാടിയിട്ട് പോവാന്നുള്ള രീതിയിലാണ് ഇവിടെ പിള്ളേര് പറഞ്ഞത്. മനസ്സിലായി, മനസ്സിലായി. അല്ല ചേട്ടാ, ചേട്ടായിക്ക് ഹോസ്റ്റ് ചെയ്യാൻ ഇതിനകത്തെ പരിപാടിയൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ എന്തായിരിക്കും പറ്റുമോ? ഞാൻ ഹോസ്റ്റ് ചെയ്യാറില്ല മോനെ. അങ്ങനെ അന്നാ ചേട്ടായി വന്നില്ലെങ്കിലും പ്രൊമോ വീഡിയോ ചെയ്തു തരാൻ പറ്റുമോ? ആ, പ്രൊമോ വീഡിയോ അയച്ചുതരാം. അതിനകത്ത് എത്ര രൂപ ചാർജ് ചെയ്യും ചേട്ടായിക്ക്? പ്രൊമോ വീഡിയോ ഒന്നും ചാർജ് ഒന്നും ഇല്ലടാ, നീ അയച്ചോ, ഞാൻ കൃഷിയായിട്ട് അതൊക്കെ ചെയ്തുതരാനൊന്നും കുഴപ്പമില്ല. ചേട്ടായി ഒരു പാട്ട് പാടാൻ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു തരാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇതിനകത്ത് പൈസ ഇട്ട് തരാമല്ലോ. ഏ, അതിന്റെ അല്ല. അല്ല ചേട്ടാ, പൂമുത്തോളെ ഒന്ന് പാടുകയാണെങ്കിൽ എല്ലാരും. ജോസഫിനകത്തേക്ക് പാട്ട് ഭയങ്കര ഹിറ്റ് ആയത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ചേട്ടനൊന്ന് വരാൻ പറ്റുവാണെങ്കിൽ ചേട്ടാ നമുക്ക് ഒരു ഇതായിരിക്കും, കാരണം നമുക്ക് ആക്ച്വലി ഞങ്ങളുടെ ലാസ്റ്റ് ബാച്ച് ആണ്. അതെ അതെ അതെ. അപ്പൊ നമുക്കൊരു വെയിറ്റ് ഇരിക്കും ജൂനിയേഴ്സിന് മുമ്പില്. ഞാൻ വേറെ ഒന്നുമല്ല ചേട്ടാ, ഇവിടെ ഇപ്പം ഞങ്ങൾ ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിൽ കുറച്ച് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചേട്ടനെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു വെയിറ്റ് ആ. അപ്പൊ ചേട്ടാ ഇതിപ്പോ ആരുമില്ലെങ്കിൽ ചേട്ടാ ഇതിനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചാ വരാൻ പറ്റുമോ? ഗസ്റ്റായിട്ട് വിളിച്ചാൽ ഞാൻ വരാം, പക്ഷെ എന്റെ പ്രശ്നം ഇതാണ്, ഞാനിപ്പോ നിങ്ങൾക്ക് പ്രൊമോ വീഡിയോ ഇതൊക്കെ ഞാൻ ചെയ്തുതരാം. ഞാൻ ചാർജ് ചെയ്യണ ഇത്രയാണ്, അതാണ് എന്റെ ഒരു പ്രശ്നം. ആ ലാസ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്തുതരാൻ പറ്റുന്ന റേറ്റ് ഇതിന് താഴെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഇതുവരെയായിട്ട് ഒരു കോളേജസിലും അങ്ങനെ പോയിട്ടില്ല. ആദ്യത്തെ കോളേജ് ആണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട്. ആദ്യത്തന്നെ ഞാൻ കോളേജുകളിൽ ഒരുപാട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ഈ റേറ്റ് ആണ് ചെയ്യാറുള്ളത്. നിരഞ്ജേട്ടാ, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോ ഒരു 30 ഈ വർഷം തന്നെ ഒരു 30 പരിപാടി ഉണ്ടായിരുന്നു, അതിനകത്തൊരു 10-25 ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരകത്ത് ഒരു 2000-3000 വെച്ചിട്ട് ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു 10-25 ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോ കൊടുത്തേക്കുന്ന ഞങ്ങൾ കുറച്ച് പൈസ കൊണ്ട് വേറൊരു സ്ഥലത്തൊക്കെ കൊടുത്തേക്കുവാളുവ. അല്ലമീൻ കോളേജ്? അതെ അതെ അതെ. പ്രവീൺ ഇപ്പൊ സംസാരിക്കുന്ന ആളുടെ പേര് എന്താ? എന്റെ പേര് ഷൈന്. നേരത്തെ സംസാരിച്ച പ്രവീൺ. പ്രവീൺ, ആ അപ്പൊ ഷൈനും പ്രവീണും ഒരു കാര്യം ചെയ്യും, എനിക്ക് നിങ്ങള് ഇത് പുറത്ത് പറയത് ഈ റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എനിക്ക് നിങ്ങൾ തരുവാണെങ്കിൽ ഞാൻ വരാം, അതിന് താഴെ എനിക്ക് ചെയ്യാൻ പറ്റില്ല ചേട്ടാ. ഏ, അയ്യോ, ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രവീണെ. എങ്ങനെ ഉറപ്പിക്കട്ടെ? നല്ലൊരു നല്ല രീതിയല്ല നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്. നല്ല രീതിയാ ചേട്ടാ, ഞങ്ങൾ എല്ലാ നല്ല രീതിയാ ചെയ്യാറുണ്ട്. ഞങ്ങൾ ആദ്യം മറ്റേ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ചേട്ടാ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും ചേട്ടാ, BMW ഓടി ഒക്കെ ഉണ്ടാവും, അതിലായിരിക്കും അന്ന് ഞങ്ങള് റിസീവ് ചെയ്യുന്നത്. പിന്നെ വരുമ്പം മറ്റേ ജീപ്പിന്റെ എൻട്രി, കോളേജിലേക്ക് ഒരു ജീപ്പിന്റെ എൻട്രി ഉണ്ടാവും ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും ചേട്ടായി. എന്റെ അളിയായി എനിക്ക് തോന്നി ഇത് എന്താ ഉടായ്പ.
എനിക്ക് തോന്നി മക്കളെ ആദ്യമായിട്ടോ ഇങ്ങനത്തെ ചേട്ടാ ജീപ്പി കൊണ്ടുപോകാൻ ചേട്ടാ ചൈനും പ്രവീണ് കൂടി ക്ലാസ് വെച്ചിട്ട് വാ നിങ്ങൾ വെറും പുളിയാണ് ഒന്നും പറയാനില്ല. ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. അതാണ് അപ്പൊ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഷൈനും പ്രവീണും അപ്പളേ നിരഞ്ജന ഡൗട്ട് തോന്നി. എന്തായാലും ഹലോ മൈ ഡിയർ റോങ് നമ്പറിൽ നിങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻ ആർ ജെ ശംഭു ആൻഡ് ആർ ജെ ഹേമന്ത് സൈനിങ് ഓഫ്. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കും. ഹലോ മൈ ഡിയർ റോങ് നമ്പർ.